Oxford Academy, tuition for SSLC 9th standard and CBSE 10th regular and holiday batches. എല്ലാവർക്കും ഓക്സ്ഫോർഡ് അക്കാദമിയുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, അതായത് ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന പാഠഭാഗമാണ്. മെറ്റൽസ് അഥവാ ലോഹങ്ങളുടെ വിവിധ തരം രാസപ്രവർത്തനങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ 4 പോയിന്റുകളാക്കിയിട്ട് മാറ്റാം. അതിൽ ആദ്യത്തേത് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് ഇൻ ഡിഫറെന്റ് മീഡിയം, അതായത് ലോഹങ്ങളുടെ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയുള്ള രാസപ്രവർത്തനങ്ങൾ. ഏതൊക്കെയാണ് ആ ഡിഫറെന്റ് മീഡിയം അല്ലെങ്കിൽ വ്യത്യസ്ത മാധ്യമങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തേത് വാട്ടർ ആണ്, രണ്ടാമത്തേത് എയർ, മൂന്ന് ആസിഡ്. ഈ മൂന്ന് മീഡിയത്തിലുള്ള മെറ്റൽ അഥവാ ലോഹങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. ഇനി രണ്ടാമത്തെ ഹെഡിംഗ് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അതായത് ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനങ്ങളും. മൂന്നാമത്തേത് സെല്ല്, രണ്ട് തരം സെല്ലുകളുണ്ട്. ഒന്നാമത്തേത് ഇലക്ട്രോ കെമിക്കൽ സെല്ല്, രണ്ട് ഇലക്ട്രോലിറ്റിക് സെല്ല്, അതായത് വൈദ്യുത രാസ സെല്ല്, വൈദ്യുത വിശ്ലേഷണ സെല്ല്. ഈ രണ്ട് തരം സെല്ലുകൾ. ഇനി ചാപ്റ്ററിന്റെ അവസാനത്തെ ഹെഡിംഗ് ആണ് ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ്. ഇത്രയും 4 ടോപ്പിക് ആയിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിനെ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ചാപ്റ്ററിന്റെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് ഇൻ ഡിഫറെന്റ് മീഡിയം, അതായത് ലോഹങ്ങളുടെ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെയുള്ള രാസപ്രവർത്തനങ്ങൾ. ഇതിൽ നമ്മൾ മൂന്ന് മീഡിയം പറഞ്ഞിട്ടുണ്ട്, വാട്ടർ, എയർ, ആസിഡ്. നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം, വാട്ടറിലൂടെയുള്ള മെറ്റൽസിന്റെ റിയാക്ഷൻസ് എന്തെല്ലാം നോക്കാം. അതിനായി ഞാനൊരു ജനറൽ ഇക്വേഷൻ ഇവിടെ എഴുതുകയാണ്, അതായത് മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അതായത് മെറ്റൽ പ്ലസ് വാട്ടർ ഗിവ്സ് മെറ്റൽ ഹൈഡ്രോക്സൈഡ്. മെറ്റൽ ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ, ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അതായത് മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് മെറ്റൽ ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലോഹ ഓക്സൈഡുകളും ഹൈഡ്രജൻ വാതകവും ഉണ്ടാകും. അതാണ് അതിന്റെ ജനറൽ ഇക്വേഷൻ അല്ലെങ്കിൽ പൊതുവാക്യം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. അതായത് സോഡിയം എന്നൊരു മെറ്റലാണ് എടുക്കുന്നത്. സോഡിയം എന്ന് പറഞ്ഞ ഒരു ലോഹം അല്ലെങ്കിൽ ഒരു മെറ്റൽ വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുക, അതായത് H2O ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോഡിയത്തിന്റെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും, അതായത് NaOH ഫോം ചെയ്യും, കൂടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് H2 ഉണ്ടാവും. ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. സോഡിയം വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും. ഈ സോഡിയം ഏത് വാട്ടറായിട്ടാണ് റിയാക്ട് ചെയ്യാൻ നോക്കാം, അതായത് പച്ചവെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ പോലെ റിയാക്ട് ചെയ്യുന്ന, റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയ ഒരാളാണ് സോഡിയം. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കോൾഡ് എന്ന് എഴുതാം. തണുത്ത വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ റിയാക്ട് ചെയ്യും. ഇനി നമുക്ക് അടുത്ത മെറ്റൽ എടുക്കാം. അടുത്ത മെറ്റല് മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യം വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, അതായത് H2O ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും, അതായത് ഫോർമുല MgOH2 പ്ലസ് ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. മഗ്നീഷ്യത്തിനെ നമ്മൾ കോൾഡ് വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്ത് വിചാരിച്ചിട്ട് അവിടെ റിയാക്ഷൻസ് ഒന്നും നടക്കില്ല, അതായത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മഗ്നീഷ്യം ഹൈഡ്രജൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട വാട്ടർ ഹോട്ട് വാട്ടറാണ്. ചൂട് വെള്ളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ആളാണ് ആര്? മഗ്നീഷ്യം. തണുത്ത വെള്ളത്തിൽ മഗ്നീഷ്യത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് മൂന്നാമതൊരു എക്സാമ്പിളും കൂടെ നോക്കാം, അയോണിന്റെ റിയാക്ഷൻ നോക്കാം. വാട്ടറിൽ അയോൺ അഥവാ FE വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് FE3O4 എന്ന് പറഞ്ഞാൽ അയോണിന്റെ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത് പ്ലസ് H2. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഈ മൂന്ന് ഇക്വേഷൻസിനെയും നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. സോഡിയം വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡും
ഹൈഡ്രജൻ ഉണ്ടാവുന്ന ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 2Na plus 2H2O gives 2NaOH plus H2 എന്ന് കിട്ടും. മാഗ്നീഷ്യം വാട്ടറായിട്ട് റിയാക്ട് ചെയ്തിട്ട് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും കിട്ടുന്ന ഇക്വേഷനെ ബാലൻസ് ചെയ്യുമ്പോൾ Mg plus 2H2O gives MgOH thrice plus H2 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ അയൺ വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് Fe3O4ഉം ഹൈഡ്രജനും കിട്ടുന്ന റിയാക്ഷൻ ബാലൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് 3Fe4H2O gives Fe3O4 plus 4H2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, അയൺ ഏത് തരത്തിലുള്ള വാട്ടറായിട്ടാണ് റിയാക്ട് ചെയ്യാൻ നോക്കുക. അതായത് സോഡിയം കോൾഡ് വാട്ടറിൽ റിയാക്ട് ചെയ്യും, അതായത് തണുത്ത വെള്ളത്തിൽ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. മാഗ്നീഷ്യം ചൂടുവെള്ളത്തിൽ, അതായത് ഹോട്ട് വാട്ടറിൽ റിയാക്ട് ചെയ്യുന്നു പറഞ്ഞു. ഇനി ഇതിൽ ഏത് വാട്ടറിലാണ് അയോൺ റിയാക്ട് ചെയ്യുക? അയോൺ തണുത്ത വെള്ളത്തിലും ചൂടുവെള്ളത്തിലും റിയാക്ട് ചെയ്യില്ല. അയോൺ പ്രവർത്തിക്കണമെങ്കിൽ, അതായത് ഇരുമ്പ് പ്രവർത്തിക്കണമെങ്കിൽ ഏത് വേണം? സ്റ്റീം വേണം, നീരാവി വേണം. അതായത് തണുത്ത വെള്ളത്തിനേക്കാളും ചൂടുവെള്ളത്തിനേക്കാളും താപനില കൂടുതലുള്ള സ്റ്റീം അഥവാ നീരാവി ഉണ്ടാവണം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റീം നേടാം. ഇനി നമുക്ക് നാലാമതൊരു മെറ്റലിനെ എടുക്കാം. നാലാമത് എടുക്കുന്ന മെറ്റൽ എന്ന് പറഞ്ഞത് കോപ്പർ ആണ്. കോപ്പർ എന്ന് പറഞ്ഞ മെറ്റലിനെ കോൾഡ് വാട്ടറിൽ റിയാക്ട് ചെയ്യിപ്പിച്ചു, റിയാക്ഷൻ നടക്കുന്നില്ല, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നില്ല. കോപ്പറിനെ ഹോട്ട് വാട്ടറിൽ റിയാക്ട് ചെയ്യിപ്പിച്ചു, റിയാക്ഷൻ നടക്കുന്നില്ല, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നില്ല. ദെൻ കോപ്പറിനെ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു, റിയാക്ഷൻ നടക്കുന്നില്ല, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? കോപ്പർ വാട്ടറിൽ റിയാക്ട് ചെയ്യുന്നേ ഇല്ല. ഇപ്പൊ നമുക്ക് നാല് മെറ്റൽസ് കിട്ടിയിട്ടുണ്ട്. ആ നാല് മെറ്റൽസിനെ അവരുടെ റിയാക്ടിവിറ്റിക്ക് അനുസരിച്ച് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ സോഡിയമാണ്. അതിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റല് മഗ്നീഷ്യമാണ്. അതിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റല് അയേണാണ്. അതിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റല് കോപ്പറാണ്. ഈ തന്നിരിക്കുന്ന നാല് മെറ്റലിൽ നിന്നും നമുക്ക് ഒരു ഓർഡർ കിട്ടി. സോഡിയം ഗ്രേറ്റർ ദാൻ മഗ്നീഷ്യം, ഗ്രേറ്റർ ദാൻ അയോൺ, ഗ്രേറ്റർ ദാൻ കോപ്പർ. ഓക്കെ, ഇനി നമുക്ക് മെറ്റല് റിയാക്ട് ചെയ്യുന്ന രണ്ടാമത്തെ മീഡിയം ആയിട്ടുള്ള എയറിനെ കുറിച്ച് നോക്കാം. എയറിൽ മെറ്റലിന്റെ റിയാക്ഷൻ, അതായത് വായുവിലുള്ള മെറ്റലിന്റെ റിയാക്ഷൻസ് എന്തൊക്കെയാ നോക്കാം. അതിന് ഞാനൊരു എക്സാമ്പിൾ എഴുതുകയാണ്. ആദ്യത്തേത് സോഡിയം തന്നെ. സോഡിയം എയറായിട്ട് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എയറിൽ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ഓക്സിജൻ ആയിട്ടാണ്. എയറിലെ ഓക്സിജനുമായിട്ട് സോഡിയം റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോഡിയത്തിന്റെ ഓക്സൈഡ് ഫോം ചെയ്യും, Na2O ഫോം ചെയ്യും. ദെൻ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യാം. അതായത് 4Na പ്ലസ് O2 ഗിവ്സ് 2Na2O എന്ന് കിട്ടും. എണ്ണി നോക്കാം. റിയാക്റ്റന്റിന്റെ സൈഡിലും പ്രോഡക്റ്റിന്റെ സൈഡിലും സോഡിയം ആറ്റത്തിന്റെയും ഓക്സിജൻ ആറ്റത്തിന്റെയും എണ്ണം ഈക്വലാണ്. ഓക്കെ, നമുക്ക് രണ്ടാമതൊരു മെറ്റലിനെയും കൂടെ എടുക്കാം. മഗ്നീഷ്യം എന്ന മെറ്റൽ, മഗ്നീഷ്യം എന്നൊരു മെറ്റല് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് MgO, അതായത് മഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. ബാലൻസ് ചെയ്യുമ്പോൾ 2Mg പ്ലസ് O2 ഗിവ്സ് 2MgO എന്ന് കിട്ടും. നമുക്കൊരു വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. അലൂമിനിയം എന്ന് പറഞ്ഞ മെറ്റല്. അലൂമിനിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് Al2O3 എന്ന് പറഞ്ഞ അലൂമിനിയം ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. ഇക്വേഷനെ ബാലൻസ് ചെയ്യുമ്പോൾ 4Al പ്ലസ് 3O2 ഗിവ്സ് 2Al2O3 എന്ന് കിട്ടും. ഇക്വേഷൻ ഒന്ന് എണ്ണി നോക്കാം. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. അതായത് അലൂമിനിയത്തിന്റെ പാത്രങ്ങൾ കുറെ കാലം കഴിയുമ്പോൾ നിറം മങ്ങിപ്പോവും. അതായത് അലൂമിനിയത്തിന്റെ, അതായത് ഇവിടെ എയർ എന്ന് പറഞ്ഞ അലൂമിനിയം ആണല്ലോ. അലൂമിനിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അലൂമിനിയം ഓക്സൈഡ് ഫോം ചെയ്യും. അലൂമിനിയം ഓക്സൈഡിന്റെ ഒരു കോട്ടിങ് ആ പാത്രത്തിന്റെ മുകളിൽ വരുന്നതുകൊണ്ടാണ് പാത്രങ്ങൾ കുറെ കാലം കഴിയുമ്പോൾ മങ്ങിപ്പോകുന്നത്. ഇനി നമുക്ക് ഓക്സിജനിലെ വേറൊരു മെറ്റലിന്റെ റിയാക്ഷനും കൂടെ നോക്കാം. നേരത്തെ പോലെ തന്നെ കോപ്പറാണ്. ഇവിടെ കോപ്പർ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, റിയാക്ഷൻ ചെയ്യുന്നില്ല എന്നാണ് കാണാൻ പറ്റുന്നത്.
മെറ്റൽ ആസിഡ് ആയിട്ടുള്ള റിയാക്ഷൻ അഥവാ ലോഹങ്ങളുടെ ആസിഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നോക്കാം. അതിനായി ഒരു ജനറൽ ഇക്വേഷൻ എഴുതാം. അതായത് മെറ്റൽസ് അഥവാ ലോഹങ്ങൾ ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ഇത്രയാണ് ഫോം ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കാനായി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെയുള്ള ഒരു പിക്ചർ നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു പിക്ചർ കാണാം. 5 ടെസ്റ്റ് ട്യൂബുകളും ഈക്വൽ എമൗണ്ടിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. 5 ടെസ്റ്റ് ട്യൂബിലും വ്യത്യസ്ത മെറ്റൽസ് എടുത്തിട്ടുണ്ട്, ലോഹങ്ങൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്നത് അയൺ ആണ്. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ മഗ്നീഷ്യം, മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ കോപ്പർ, നാലാമത്തേല് ലെഡ്, അഞ്ചാമത്തേല് സിങ്ക്. ഈ 5 മെറ്റൽസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ 5 മെറ്റൽസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരു മഗ്നീഷ്യം വെച്ച് ഒരു എക്സാമ്പിൾ എഴുതി നോക്കാം. അതായത് മെറ്റലിന് പകരമായിട്ട് മഗ്നീഷ്യം ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡ് അതായത് MgCl2+H2 എന്ന് കിട്ടും. അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഏത് ഗ്യാസാണ്? ഹൈഡ്രജൻ ഗ്യാസ്. അവിടെ ഫോം ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ഗ്യാസിന്റെ എണ്ണ ആണ് ഇവിടെ ഇങ്ങനെ ബബിൾസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ആദ്യത്തെ അയണിന്റെ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് ബബിൾസ് ഉണ്ട്, മഗ്നീഷ്യത്തിൽ കുറച്ച് തോനയുണ്ട്, കോപ്പറിൽ തീരെ ഇല്ല, ലെഡിൽ കുറച്ചുണ്ട്, സിങ്കിലും കുറച്ചുണ്ട്. ഇതിലുള്ള എണ്ണം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഏത് മെറ്റലാണ് കുറച്ച് കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളത്, ഏത് മെറ്റലാണ് റിയാക്ടിവിറ്റി കുറഞ്ഞത് എന്നുള്ളത്. എണ്ണം നോക്കുക, പിച്ചറും നല്ലോണം ശ്രദ്ധിക്കാം. എന്നിട്ട് നോക്കാം ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത് ഇതിൽ മഗ്നീഷ്യത്തിനാണ്. അതിന്റെ കാരണം എന്താ? മഗ്നീഷ്യം എടുത്തിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിലാണ് ഒരുപാട് ഹൈഡ്രജൻ ബബിൾസ് ഫോം ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ബബിൾസിന്റെ എണ്ണം നോക്കിയിട്ട് ഒന്ന് ഇവരുടെ റിയാക്ടിവിറ്റി എഴുതി നോക്കാം. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത് മഗ്നീഷ്യത്തിനാണ്. അതായത് മഗ്നീഷ്യം ഗ്രേറ്റർ ദാൻ, പിന്നെ അതിനേക്കാളും കുറച്ച് ബബിൾസ് കാണപ്പെടുന്നത് സിങ്കിലാണ്. സിങ്കിനേക്കാളും കുറച്ച് ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്തിട്ടുള്ളത് അയണിലാണ്. അപ്പോ ഗ്രേറ്റർ ദാൻ FE, ദെൻ ഗ്രേറ്റർ ദാൻ FEനേക്കാളും കുറച്ച് ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്തിട്ടുള്ളത് ലെഡിലാണ്. നമുക്ക് PB എഴുതാം. തീരെ ഹൈഡ്രജൻ ഗ്യാസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടേ ഇല്ലാത്തത് ഏതിലാണ്? കോപ്പറാണ്. അപ്പൊ ലാസ്റ്റ് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലായിട്ട് കോപ്പർ എഴുതാം. ഇവിടെ നമുക്കൊരു റിയാക്ടിവിറ്റി കിട്ടി. അപ്പൊ നമ്മൾ 3 മീഡിയത്തിലുള്ള റിയാക്ഷൻ എഴുതി, വാട്ടറില്, എയറില്, ആസിഡില്. ഈ 3 മീഡിയത്തിലും തീരെ റിയാക്ട് ചെയ്യാത്ത ഒരേ ഒരു മെറ്റലാണ് ഇപ്പൊ നമ്മൾ കണ്ടത്, കോപ്പർ ആണത്. ഇപ്പൊ നമുക്ക് ഈ 3 റിയാക്ഷനും ചില മെറ്റൽസിന് റിയാക്ടിവിറ്റി കൂടുതലാണ്, ചില മെറ്റൽസിന് റിയാക്ടിവിറ്റി കുറവാണെന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ കുറച്ച് മെറ്റൽസിന് അവരുടെ റിയാക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു നോക്കാം. അതായത് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് പൊട്ടാസ്യം, അതിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലാണ് സോഡിയം, അതിനേക്കാളും കുറഞ്ഞ മെറ്റലാണ് കാൽസ്യം, അതിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലാണ് മഗ്നീഷ്യം. ഓർഡർ എന്ന് പറഞ്ഞാൽ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ മഗ്നീഷ്യത്തിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് അലൂമിനിയത്തിന്, അലൂമിനിയത്തിനേക്കാളും കുറവാണ് സിങ്ക്, പിന്നെ അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ്. അതായത് പൊട്ടാസ്യം മുതൽ ഗോൾഡ് വരെയുള്ള മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന ഒരു ഓർഡറിൽ എഴുതിയിരിക്കുകയാണ്. ഈ ഓർഡറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്ടിവിറ്റി സീരീസ് അഥവാ ക്രിയാശീല ശ്രേണി. അതായത് ലോഹങ്ങളെ അവരുടെ രാസപ്രവർത്തന ശേഷി കൂടിയതിൽ നിന്ന് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ശ്രേണി സീരീസിനെയാണ് റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ഈ സീരീസ് ഒന്ന് നോക്കൂ. ഇതിൽ ലോഹങ്ങളിൽ അഥവാ മെറ്റൽസിൽ പെടാത്ത ഒരാളും കൂടെയുണ്ട്, ഹൈഡ്രജൻ ആണ് അല്ലെ. ഹൈഡ്രജൻ ഒരു നോൺ മെറ്റൽ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഒരു അലോഹമാണ്. ഇവിടെ ഹൈഡ്രജനെ ഒരു ബോർഡർ ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അതായത് ഹൈഡ്രജന് മുകളിൽ വരുന്ന എല്ലാ മെറ്റൽസും, അതായത് സീരീസില് ഹൈഡ്രജനേക്കാളും മുകളിൽ നിൽക്കുന്ന എല്ലാ മെറ്റൽസും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റൽസ് ആണ്. അതിനുശേഷം ഹൈഡ്രജന് താഴെ വരുന്ന കോപ്പർ, സിൽവർ, ഗോൾഡ് എന്ന് പറഞ്ഞ മെറ്റൽസ് ഒക്കെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസിനെ നിർമ്മിക്കുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള മെറ്റൽസ് ആണ്.
ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുക, അതായത് ഓക്സിഡേഷൻ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതലുള്ളത്. താഴേക്ക് വരുന്നതിനനുസരിച്ച് ഓക്സിഡേഷനുള്ള ടെൻഡൻസി കുറഞ്ഞു വരും. അതേസമയം റിഡക്ഷൻ, അതായത് നിരോക്സീകരണം ചെയ്യാനുള്ള ടെൻഡൻസി സാധ്യത കൂടി വരികയാണ് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാല് റിയാക്ടിവിറ്റി സീരീസിലെ റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റല് റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റലിനെ ആ മെറ്റലിന്റെ സോൾട്ട് സൊല്യൂഷൻ, അതായത് ലവണ ലായനിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രവർത്തനമാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശരാസപ്രവർത്തനം എന്ന് പറഞ്ഞത്. നമുക്ക് അതിനൊരു എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം. അതിനായി ഈ ഒരു ചിത്രം നോക്കൂ. ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്, ആ ബീക്കറിൽ ഒരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ആ സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. ആ ബീക്കറിലെ സൊല്യൂഷനിലേക്ക് ഒരു മെറ്റൽ റോഡ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെറ്റൽ റോഡ് എന്ന് പറഞ്ഞാൽ സിങ്കിന്റെ റോഡാണ്. അതായത് സിങ്ക് ദണ്ഡിനെ ഒരു ബീക്കറില് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇത് റിയാക്ടിവിറ്റി സീരീസിൽ മുകളിൽ നിൽക്കുന്ന ഒരു മെറ്റലാണ് സിങ്ക്, റിയാക്ടിവിറ്റി സീരീസിൽ താഴെ നിൽക്കുന്ന ഒരു മെറ്റലാണ് കോപ്പർ. അതായത് റിയാക്ടിവിറ്റി കൂടിയൊരു മെറ്റലാണ്, ക്രിയാശീലം കൂടിയൊരു മെറ്റലാണ് സിങ്ക്, ക്രിയാശീലം കുറഞ്ഞൊരു മെറ്റലാണ് കോപ്പർ. അപ്പൊ ക്രിയാശീലം കൂടിയൊരു മെറ്റൽ അഥവാ റിയാക്ടിവിറ്റി കൂടിയൊരു മെറ്റല് റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റലിനെ ആ മെറ്റലിന്റെ സോൾട്ട് സൊല്യൂഷൻ, അതാണ് ഇവിടുത്തെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ അഥവാ ലവണ ലായനിയിൽ നിന്ന് വേർതിരിക്കുന്ന പ്രക്രിയയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എന്തെല്ലാം നോക്കാം. ഇവിടെ എന്തൊക്കെ ചേഞ്ച് ആണ് സിങ്കിനും കോപ്പറിനും വരുന്നത് നോക്കാം. ആദ്യം റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് സിങ്ക്. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലുകൾ പൊതുവെ ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുക, വിട്ടുകൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതായത് ഓക്സിഡേഷൻ ആണ്, ഓക്സീകരണം ആണ് ചെയ്യുക. അവർക്ക് ഓക്സിഡേഷൻ ചെയ്യാനുള്ള ടെൻഡൻസി ആണ് കൂടുതൽ എന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ സിങ്ക് ആണ് ഇവിടെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നത്. സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. 2+ ചാർജ് കിട്ടണമെങ്കിൽ സിങ്ക് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കണം. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. അതായത് സിങ്ക് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന സമയത്ത് ഇലക്ട്രോൺ പ്രോഡക്റ്റ് സൈഡിലാണ് എഴുതേണ്ടത്, അതായത് ഉൽപ്പന്നത്തിന്റെ സ്ഥലത്താണ് എഴുതേണ്ടത്. സിങ്ക് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട് സിങ്കിന് 2+ ചാർജ് ആയിട്ട് മാറി, അതായത് Zn 2+ ആയിട്ട് മാറി. ഒരു ആറ്റം ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണമാണ്. നമുക്ക് ജസ്റ്റ് എന്റെ ബ്രാക്കറ്റിൽ ഓക്സിഡേഷൻ എന്നൊന്ന് എഴുതി വെക്കാം. ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്നൊന്ന് എഴുതി വെച്ചു. ഇനി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്ക് വരാം. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് CO2+ അയോൺ ആയിട്ടും SO4 2- അയോൺ ആയിട്ടുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ റിയാക്ഷൻ നടന്നിട്ടുള്ളത് സിങ്കിനാണ്. സിങ്ക് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തിട്ട് Zn 2+ ആയിട്ട് മാറി. ആ 2 ഇലക്ട്രോണുകളും Zn 2+ അയോണും ഇപ്പൊ നിൽക്കുന്നത് ഈ സൊല്യൂഷനിലാണ്. ഈ അതേ സൊല്യൂഷനിൽ തന്നെയാണ് കോപ്പർ 2+ അയോണും നിൽക്കുന്നത്. എപ്പോ 2 ഇലക്ട്രോണുകളെ കിട്ടിയാലും ഗെയിൻ ചെയ്യാൻ, അതായത് വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഈ കോപ്പർ 2+ അയോണ്. അപ്പൊ സിങ്ക് ഡൊണേറ്റ് ചെയ്ത 2 ഇലക്ട്രോണുകളെ ഈ സൊല്യൂഷനിലുള്ള കോപ്പർ 2+ അയോൺ ഗെയിൻ ചെയ്യും, വാങ്ങും. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം നമുക്ക്. കോപ്പർ 2+ അയോണ് സിങ്ക് ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന 2 ഇലക്ട്രോണുകളെ വാങ്ങുന്ന സമയത്ത് 2+ ചാർജ് ഉള്ള അയോൺ ആണ് കോപ്പർ. 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തപ്പോഴായിരുന്നു കോപ്പറിന് 2+ ചാർജ് വന്നത്. അതേ കോപ്പർ 2+ലേക്ക് 2 ഇലക്ട്രോൺ വരുമ്പോ ആ 2+ പോകും. അതായത് കോപ്പർ എന്തായിട്ട് മാറും? ചാർജ് 0 ആയിട്ട് മാറും, കോപ്പർ ആയിട്ട് മാറും. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത ഈ പ്രോസസ്സിനെ നമുക്ക് റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് വിളിക്കാം. അത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം. ഓക്കെ,
നമുക്ക് ഈ രണ്ട് ഇക്വേഷനെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് എഴുതാൻ പറ്റുമോ നോക്കാം. അതായത് ഈ ഗിയൂസിനും ഈ ഗിയൂസിനും മുന്നേ ഉള്ള ആളുകളെ ഒരുമിച്ച് എഴുതുക, ഈ ഗിയൂസിനും ഈ ഗിയൂസിനും ശേഷമുള്ള ആളുകളെ ഒരുമിച്ച് എഴുതാം. നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യം സിങ്ക്, പിന്നെ അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ഗിയൂസിന് മുന്നേ ഉള്ളത് കോപ്പർ 2+ അയോൺ ആണ്. കോപ്പർ 2+ അയോൺ നിൽക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണ്. അപ്പൊ നമുക്ക് CuSO4 സൊല്യൂഷൻ എഴുതാം. CuSO4+ പിന്നെ രണ്ട് ഇലക്ട്രോണുകൾ ഗിവ്സ്. ഇനി റിയാക്ടൻസ് സൈഡ് കഴിഞ്ഞു, പ്രോഡക്റ്റ് സൈഡ് അതായത് ഉൽപ്പന്നത്തിന്റെ സൈഡ് എഴുതാം. Zn2+ അയോൺ ആണ്. ഇവിടുന്ന് Cu2+ അയോൺ പോയപ്പോ ഈ സൊല്യൂഷനിലേക്ക് വന്നിട്ടുള്ളത് ഇവിടുത്തെ Zn ആണ്. ഈ സിങ്ക് ഇങ്ങോട്ടേക്ക് താഴേക്ക് വന്നു, ഇവിടുന്ന് സൊല്യൂഷൻ കോപ്പർ പോയിട്ട് ഈ സിങ്ക് റോഡിന്റെ മേലെ പറ്റി പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇക്വേഷൻ നോക്കുക. Zn2+ അയോൺ നിൽക്കുന്നത് Zn SO4 സൊല്യൂഷനിലും, പ്ലസ് രണ്ട് ഇലക്ട്രോൺ എഴുതുക, പ്ലസ് ഇവിടെ ബാക്കി ഒരു കോപ്പർ ഉണ്ട്. മൊത്തമായിട്ടൊരു ഇക്വേഷൻ കിട്ടി. ഈ ഗിവ്സിന് രണ്ട് സൈഡിലും അതായത് റിയാക്റ്റൻസ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഈക്വൽ നമ്പർ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഇലക്ട്രോണിന്റെ എണ്ണത്തിനെ ക്യാൻസൽ ചെയ്യാം. എന്നിട്ടൊരു ഫൈനൽ ഇക്വേഷൻ എഴുതാം. സിങ്ക് പ്ലസ് CuSO4 ഗിവ്സ് Zn SO4 പ്ലസ് Cu. അതായത് ആദ്യം സിങ്ക് എന്ന് പറയുന്ന മെറ്റല് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അതാണ് ഫസ്റ്റ് കാണിക്കുന്നത്. റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോഴേക്ക് സൾഫേറ്റ് സൊല്യൂഷനിലെ കോപ്പറിനെ സിങ്ക് അവിടുന്ന് മാറ്റിയിട്ട് സിങ്ക് അവിടേക്ക് പോയി. അതായത് കോപ്പറിന് പകരം സൾഫേറ്റിന്റെ കൂടെ ആര് വന്നു? സിങ്ക് വന്നു, കോപ്പർ ഫ്രീ ആയി. അതായത് റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റലിനെ, ക്രിയാശീലം കുറഞ്ഞ ഒരു മെറ്റൽ ലോഹത്തെ അതിന്റെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാം, നീക്കം ചെയ്യാം, എന്നിട്ട് അതിന് പകരം അവിടെ വന്ന് നിൽക്കാം. അതല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഇത്തരം റിയാക്ഷൻസിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. അതായത് റിയാക്ടിവിറ്റി കൂടിയ ഒരു കോപ്പർ എന്ന് പറഞ്ഞൊരു മെറ്റൽ, അപ്പൊ അതിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞൊരു സൊല്യൂഷൻ ആയിരിക്കും ഇവിടെ എടുക്കേണ്ടത്. എടുത്തിരിക്കുന്ന സൊല്യൂഷൻ സിൽവറിന്റെ ആണ്. സിൽവറിന്റെ സൊല്യൂഷൻ AgNO3 ആണ്. AgNO3യിലെ Ag ക്ക് പ്ലസ് ചാർജും NO3ക്ക് മൈനസ് ചാർജും ആണുള്ളത്. ഓക്കെ, ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്, അതായത് ഓക്സീകരണ അവസ്ഥ 0 ആണ്. സിൽവറിന്റെത് +1 ആണ്. ഇവിടെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് കോപ്പർ, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലാണ് സിൽവർ. അതായത് ക്രിയാശീലം കൂടിയ ലോഹം കോപ്പറും ക്രിയാശീലം കുറഞ്ഞ ലോഹം സിൽവറും ആണ്. അപ്പൊ കോപ്പർ ആണ് ഇവിടെ ഇലക്ട്രോണുകളെ വിട്ടു കൊടുക്കുന്നത്, സിൽവർ ആണ് ഇവിടെ ഇലക്ട്രോണുകളെ വാങ്ങുന്നത്. നമുക്ക് അതിന് ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കാം. അതായത് കോപ്പർ ഇലക്ട്രോണുകളെ വിട്ടു കൊടുക്കും. കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ അതായത് ഓക്സീകരണ അവസ്ഥയും +2 NA ആണ്. രണ്ട് ഇലക്ട്രോണുകളെ വിട്ടു കൊടുക്കുകയാണ് കോപ്പർ ചെയ്യാം. രണ്ട് ഇലക്ട്രോണുകളെ വിട്ടു കൊടുക്കുമ്പോൾ കോപ്പർ 2+ അയോൺ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് അതിന് ഇക്വേഷൻ നോക്കാം. കോപ്പർ ഗിവ്സ് 2 ഇലക്ട്രോൺ. രണ്ട് ഇലക്ട്രോണുകളെ വിട്ടു കൊടുക്കുമ്പോൾ കോപ്പർ 2+ അയോൺ ആയിട്ട് മാറും. ഇലക്ട്രോണുകളെ വിട്ടു കൊടുത്ത ഈ പ്രവർത്തനത്തെ നമുക്ക് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് പറയാം. അതേസമയം സൊല്യൂഷനില് സിൽവർ +അയോൺ Ag+ അയോൺ നിൽക്കുന്നുണ്ട്. കോപ്പറിൽ ഡൊണേറ്റ് ചെയ്ത രണ്ട് ഇലക്ട്രോണുകൾ ഇപ്പോൾ സൊല്യൂഷനിലാണുള്ളത്. ഈ ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യാം. നേരത്തെ ചെയ്ത സെയിം സംഭവം തന്നെയാണ്. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന ആളാണ് സിൽവർ. അപ്പൊ സിൽവറിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. സിൽവർ പ്ലസ് അതായത് Ag+. Ag ഒരു പ്ലസ് ചാർജേ ഉള്ളൂ. ഒരു പ്ലസ് ചാർജ് ആവുമ്പോൾ Ag ഒരു ഇലക്ട്രോണിനെ മാത്രമേ ഗെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം നമുക്ക്. Ag ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Ag ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത സമയത്തായിരുന്നു Ag പ്ലസ് ചാർജ് കിട്ടിയത്. ആ Ag+ ഒരു ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ തിരിച്ച് Ag ആവും. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് Ag എന്ന് കിട്ടും, സിൽവർ. ഓക്കെ, നമുക്ക് മേലെയും താഴെയുള്ള ഇക്വേഷനിലെ ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആക്കണം.
ഫൈനൽ ഇക്വേഷൻ എഴുതുമ്പോൾ രണ്ട് ഭാഗത്ത് നമുക്ക് ഇലക്ട്രോണിന്റെ എണ്ണം ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ രണ്ട് ഇലക്ട്രോൺ ആണുള്ളത്, അത് ഇവിടെ ഈക്വൽ ആക്കണമെങ്കിൽ ഈ ഇലക്ട്രോണിനെ രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അതായത് ഗുണിച്ചാൽ മതി. അപ്പൊ ഒരു റിയാക്ഷനില് ഒരാളെ മാത്രമേ നമുക്ക് ഒരു നമ്പർ കൊണ്ട് ഗുണിക്കാനോ ഹരിക്കാനോ ഒന്നും പറ്റില്ല. എന്താണോ നമ്മളിവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നത് അത് ഇക്വേഷനിൽ ത്രൂ ഔട്ട് ചെയ്യണം, മൊത്തമായിട്ട് ചെയ്യണം. അതായത് ഇക്വേഷനെ മുഴുവനായിട്ട് നമുക്ക് രണ്ടും കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, ഗുണിച്ചു നോക്കാം. അപ്പൊ 2Ag+2 ഇലക്ട്രോൺ gives 2Ag എന്ന് കിട്ടും. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്ന് പറയും. നേരത്തെ എഴുതിയ പോലെ തന്നെ മൊത്തമായിട്ടുള്ള ഒരു ഇക്വേഷൻ എഴുതി നോക്കാം. അതായത് കോപ്പർ പ്ലസ് Ag+ നിൽക്കുന്നത് AgNO3 2AgNO3 ഇവിടെ രണ്ടെണ്ണുണ്ട് പ്ലസ് 2 ഇലക്ട്രോൺ gives നമ്മൾ ഫസ്റ്റ് ഗിവ്സിന് മുന്നേ ഉള്ള എല്ലാവരും കഴിഞ്ഞു, അതായത് റിയാക്ടന്റുകൾ മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോഡക്റ്റ് വേണം, Cu2+. Cu2+ നിൽക്കുന്നത് AgNO3 NO3 എന്ന് പറയുന്ന നൈട്രേറ്റിന്റെ സൊല്യൂഷന്റെ കൂടെയാണ്, അല്ലെങ്കിൽ നൈട്രേറ്റിന്റെ കൂടെയാണ്. അപ്പൊ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, Cu NO3. Cu ചാർജ് 2+ ആണ്, അപ്പൊ നമുക്ക് NO3 ഇവിടെ രണ്ടെണ്ണം NO3 2. NO3 ചാർജ് മൈനസ് ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോപ്പർ എത്ര എണ്ണം മതി, ഒന്ന് മതി. 9th പഠിച്ചിട്ടുണ്ട് ഓക്സിഡേഷൻ നമ്പറിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് മോളിക്കുലാർ ഫോർമുല തന്മാത്ര ബാക്കി എഴുതുന്നത് എങ്ങനെയാന്നുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് 2 ഇലക്ട്രോണുകള് താഴെ എഴുതാണ് പ്ലസ് 2 Ag കൂടെ ഉണ്ട്. റിയാക്റ്റൻസ് സൈഡിലും പ്രോഡക്ട് സൈഡിലും 2 ഇലക്ട്രോൺ വന്നുകൊണ്ട് നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് ഒരു ഫൈനൽ ഇക്വേഷൻ ഉണ്ട്, അതായത് കോപ്പർ പ്ലസ് 2AgNO3 gives CuNO3 twice plus 2Ag. ഒരു ഫൈനൽ ഇക്വേഷൻ കിട്ടി. അതായത് കോപ്പറിനെ ഡിപ്പ് ചെയ്തിരിക്കുന്നത് സിൽവർ നൈട്രൈറ്റിന്റെ സൊല്യൂഷനിലാണ്. ആ സൊല്യൂഷനിൽ നിന്ന് സിൽവറിനെ മാറ്റിയിട്ട് അതിന് പകരം ആര് പോയി, കോപ്പർ നിന്നു, സിൽവർ ഫ്രീ ആയി. നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ദെൻ ഇവിടെ കോപ്പറിന് സംഭവിച്ചിരിക്കുന്നത് ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണമാണ്. അതേസമയം സിൽവറിന് നടന്നിരിക്കുന്നത് റിഡക്ഷൻ അഥവാ നിരോക്സീകരണമാണ്. ഇത് രണ്ടും നടന്നിരിക്കുന്നത് ഒരേ സെല്ലില്, ഒരേ സിസ്റ്റത്തിലാണ്. ഈ രണ്ട് റിയാക്ഷൻസും ഒരുമിച്ച് നടക്കുമ്പോൾ അതിന്റെ മൊത്തം റിയാക്ഷൻ, അതായത് ഒരുമിച്ചുള്ള പ്രവർത്തനത്തെ നമുക്ക് റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് പ്രവർത്തനം എന്ന് പറയാം. 9th പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ്, റിഡോക്സ് എന്താണ്, അതായത് ഓക്സീകരണം, നിരോക്സീകരണം, പിന്നെ റിഡോക്സ് പ്രവർത്തനം എന്താണെന്നുള്ളത് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം എന്ന ടോപ്പിക്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ഓക്സ്ഫോർഡ് അക്കാദമി. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. സൗജന്യ നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി.